എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്റ്റാർ റാങ്കിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികളുണ്ട്. ഒന്ന് വളരെ ചെറിയ പ്രായം മുതൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു കൊച്ചു താരമാണ്. മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവനേകി മലയാളിയുടെ പ്രിയങ്കരിയായി മാറിയിട്ടുള്ള മറ്റൊരു താരമാണ്. അതെ, ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സനൂഷ ആൻഡ് സാന്ദ്ര തോമസ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം കൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ തോന്നുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഏതാണ് ദിലീപിന്റെ മീശമാധവൻ സിനിമ ഒക്കെ നടക്കുമ്പോ അല്ലേ, ഒരു പൊടി കൊച്ചു കിടന്ന് അവിടെ ഓടിപ്പാഞ്ഞ് നടന്നിട്ട് ഞാൻ ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അവിടെ മീശമാധവൻ എന്നാ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒരു ചെറിയ പാട്ട് കാവ്യയുടെ കുട്ടിക്കാലം. ഇപ്പൊ കാവ്യനേക്കാളും വലുതായി, ഒരു സൈസ് ശരീരം കൊണ്ട് തന്നെ, ശരീരം കൊണ്ട് വലിയൊരു പെൺകുട്ടി. സാന്ദ്ര ചെറുപ്പത്തിലെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഏത് പടത്തില്? സോറി കേട്ടോ, ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സനുഷ ചെറിയ പ്രായത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് ലഭിച്ച വരദാനം. സാന്ദ്ര ഈ അടുത്ത കാലത്ത് വന്ന ഒരു പുതിയ താരോദയം എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, അഭിനയിച്ചിട്ടുണ്ട് ആണ്. അപ്പം ഈ ഏറ്റവും ആദ്യം ക്യാമറയുടെ മുമ്പിൽ നിന്നത് ഏത് പടമാണ്? ചെപ്പ് കിൽക്കണ ചങ്ങാതി. ചെപ്പ് കിൽക്കണ ചങ്ങാതി. അന്ന് എത്ര പ്രായമുണ്ട്? 2 വയസ്സ്. 2 വയസ്സ്. ചെപ്പ് കിലക്കട ചങ്ങാതി ഇപ്പൊ ഇറങ്ങിയിട്ട് ഒരു 10-38 കൊല്ലമായില്ലേ? നമ്മള് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഓർത്ത് നോക്ക്. ഏത് പടത്തില്? ഇത് തീരാറാകുമ്പോഴേക്ക് ഓർത്തെടുത്താ മതി. ഞാൻ എടുത്തോണ്ട് നടന്നാണോ? എടുത്തോണ്ട് നടന്നൊന്നുമല്ല, അന്ന് ഞാനത് ഒരു 5th-ലൊക്കെ ആയിരിക്കും. ഞാനാണെങ്കിൽ ഒരുപാട് സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചിരുന്നു, ഹിന്ദിയും തമിഴും തെലുങ്ക്. നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങള് ഞാനല്ല ചോദിക്കുക, ഇപ്പോൾ രണ്ടുപേരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറുപ്പം മുതൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ആ കുടുംബത്തിലുള്ളതിൻ്റെ പേരിൽ ഇവർ എന്നെ ചോദിച്ച് തുടങ്ങട്ടെ. ബാക്കി എൻ്റെ ചോദ്യം സനുഷയോടാണ്. വളരെ ചെറുപ്പത്തിലെ നായകനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടു, പിന്നീട് സിനിമയിൽ നായികയായി വന്നപ്പോൾ ആ നായകനെ തന്നെയാണോ? ഇല്ല, അങ്ങനെ ഇഷ്ട നായകനൊന്നും ഉണ്ടായില്ല. ഇല്ല, ഞാൻ എൻ്റെ ജീവിത നായകനെ കുറിച്ച് ചിന്തിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് സിനിമയിലെ നായകനെ എങ്ങനെ ജീവിതത്തിലെ നായകനെ കുറിച്ച് ചിന്തിക്കുന്ന തിരക്കിലായതുകൊണ്ട് സിനിമയിലെ നായകനെ ചിന്തിക്കാൻ ടൈം കിട്ടി. 5-8 കൊല്ലമായിട്ടുള്ള ഭൂമിയിലേക്ക് വന്നിട്ട് അപ്പൊ തന്നെ ആ പ്രായത്തില് ജീവിതത്തിലെ നായകനെ കുറിച്ചിട്ട് ചിന്തിച്ചിരിക്കയായിരുന്നു. ഏത് പ്രായത്തിൽ തൊട്ട് ചിന്തിച്ചു തുടങ്ങി? അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പ്രായത്തിൽ തുടങ്ങിയെന്നൊന്നുമില്ല, ചെറുപ്പത്തിലോട്ട് ചിന്തിച്ചു തുടങ്ങി ജീവിതത്തിലെ നായകനെ കുറിച്ചിട്ട്. ഏത് തരത്തിലുള്ള നായകനാണ് ജീവിതത്തിൽ ഇഷ്ടം? നാദർഷൊക്കെ പോലെ ഗ്ലാമറും ഹാൻസും. എനിക്ക് വയ്യ, പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ പ്രായം തൊട്ട് കണ്ടുപോയി, അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. എന്താണ് ശരിക്കും റിയൽ ആയിട്ട് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഭാവി വരനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ? ഭാവി വരനെ കുറിച്ചിട്ട് എന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം എന്ന് മാത്രം. എങ്ങനെ അണ്ടർസ്റ്റാൻഡിങ്? എന്താ പറയാ, ഒന്നാമത് ഈ ഇൻഡസ്ട്രി നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നങ്ങളും അതിനെ സംബന്ധിച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞാൻ എങ്ങനെയാണ്, എൻ്റെ ഫാമിലി എങ്ങനെയാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണം. ഞാൻ അതുപോലെ മനസ്സിലാക്കൂ. കല്യാണം കഴിച്ചിട്ട് അഭിനയിക്കാൻ വിടുന്ന ആളായിരിക്കണം? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബപരമായി ജീവിക്കാനാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെയാണ് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോ ഭർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തുകൂടാതില്ല. എങ്ങനെയാണ് സാന്ദ്രയുടെ ഭാവി വരനെ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ഗർഭിണികളായിട്ട് രണ്ടുപേരും അഭിനയിച്ചു, അപ്പൊ റിയലായിട്ട് അങ്ങനെ ഭാവിയിലേക്ക് വരുമ്പോ നമുക്ക് ഇപ്പൊ സത്യത്തിൽ അങ്ങനെ ഒരു വരനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം ഒന്നും കിട്ടാറില്ല. ഇപ്പൊ സിനിമ മാത്രമേ ഉള്ളൂ ഫുൾ ടൈം. പക്ഷെ സനുഷ പറഞ്ഞതുപോലെ തന്നെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളെയാണ് വേണ്ടത്. എന്റെ സ്വഭാവം മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എപ്പം തൃശ്ശൂർ പൂരം ഉണ്ടാകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏത് പെൺകുട്ടി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും അവരപ്പം പറയും എന്നെ മനസ്സിലാക്കുന്ന എന്നെ സഹിക്കുന്ന എനിക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് എനിക്ക് വേണം. ഈ ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഈ ഭർത്താക്കന്മാരെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം അങ്ങോട്ടുള്ള അങ്ങനെയുള്ള സംഭവം അല്ല. ഈ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഭയങ്കര ഹൈപ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഒരാൾ ഭയങ്കര സോബർ ആയിരിക്കാം. അതനുസരിച്ച് നിൽക്കുന്ന ആളായിരിക്കണം എന്നേ ഉള്ളൂ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ അയാളെ അങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ അയാൾ സോഫ്റ്റ് ആണ്, മോളെ ചക്കരെ തേനെ പാലെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് അയാൾ ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഉണ്ടാവും. കാര്യം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെയും സന്തോഷിപ്പിക്കണം, നമ്മൾ അങ്ങോട്ടും സന്തോഷിപ്പിക്കണം.